ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയുമായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ലണ്ടനിലുള്ള ഒരു അടിപൊളി അമ്പലമാണ്. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലണ്ടനിലാണെന്ന് നമുക്ക് തോന്നുന്നില്ല, പക്ക ഇന്ത്യയിലെ ഒരു അമ്പലം പോലെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇത് സനാതന മന്ദിറാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്, വെമ്പിളിയിലുള്ള. അത് വല്ലഭാനിധി ചാരിറ്റി ട്രസ്റ്റ് നടത്തുന്ന സനാതന ടെമ്പിളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്ക് അമ്പലത്തിൻ്റെ കാഴ്ചകളൊന്ന് നോക്കാം. ഈ സനാതന ഹിന്ദു മന്ദിറിലേക്ക് വരുന്നവർക്കൊരു സ്പെഷ്യൽ ഗുണമുണ്ട്. ഈ അമ്പലത്തിന് ഇവിടെ തന്നെയുണ്ട്, ഇതിന് ആവശ്യത്തിൽ ഉള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പം പാർക്കിങ്ങിൻ്റെ കാര്യം ഓർത്താരും പറയണ്ട, ഇവിടെ ആവശ്യത്തിനുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു റോയൽ ലുക്കാണ് ഈ അമ്പലം. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വെമ്പിളിയിൽ ഉള്ള വല്ലഭനിധി സനാതന ടെമ്പിൾ. അതിൻ്റെ പുറത്തുനിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നല്ല അടിപൊളി കൊത്തുപണിയൊക്കെ വെച്ച് പണിതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഫോട്ടോ മാത്രമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കൊരിക്കലും മനസ്സിലാകത്തില്ല ഇത് ലണ്ടനിലുള്ള ഒരു അമ്പലമാണ്. നമ്മുടെ ഇന്ത്യൻ രീതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഒരു അമ്പലമാണിത്, കണ്ടോ. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്പലം 2010 സമ്മറിലാണ് തുറന്നത്. ഏകദേശം 14 വർഷം കൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെ പണി ഇവർ പൂർത്തീകരിച്ചത്. അപ്പം ഇതിനകത്ത് സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്പലത്തിൽ പണിയാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോൺസ് എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ അമ്പലത്തിനകത്ത് സ്റ്റീലിൻ്റേതായ ഒരംശവും ഇല്ല, കംപ്ലീറ്റ് ഈ സ്റ്റോൺസ് തന്നെയാണ് പണിതിരിക്കുന്നത്. ഏകദേശം 66 ഫീറ്റാണ് ഈ അമ്പലത്തിൻ്റെ ഹൈറ്റ്. പിന്നെ ഏകദേശം 2.5 ഏക്കറോളമാണ് ഈ അമ്പലം ഇതിൻ്റെ പരിസരത്തുള്ള ബിൽഡിംഗ് എല്ലാം കൂടെ ഉള്ള ഇതിൻ്റെ ചുറ്റളവ്. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്തുകൊണ്ടാണ് ഇത് 14 വർഷം എടുക്കുന്നത്. കാരണം അതുപോലെയുള്ള കൊത്തുപണികളും അതുപോലെയുള്ള നല്ല അടിപൊളി ആയ രീതിയിലാണ് ഇത് പണിതു വച്ചിരിക്കുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഇതിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോക്കി നിന്ന് പോകും, കാരണം അതുപോലെ എല്ലാ ഓരോരോ പടികളിലും പടവുകളിലും ഒക്കെ നല്ല ഇതുകൊണ്ടോ ഒരു ചെടി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ഒരു സ്റ്റാൻഡാണ്. അതിന് വരെ നല്ല അടിപൊളി കൊത്തുപണികളെല്ലാം ചെയ്ത സ്റ്റോൺസാണ് ഉള്ളത്. ഒരു ഇന്ത്യൻ സ്ട്രക്ചറിൽ, അതായത് ഗുജറാത്തികളാണ് ഇവിടെ കൂടുതലായിട്ടും ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അവരുടേതായ രീതിയിലാണ് ഇത് പണിതിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇങ്ങനെ ഒരു അമ്പലം എന്തോരം എഫോർട്ട് എടുത്താണ് UK പണിതെന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയോ ഒരു സ്ട്രക്ചറിലല്ല, കംപ്ലീറ്റ് ഇന്ത്യൻ ലുക്കിൽ തന്നെയാണ് ഇത് പണിതിരിക്കുന്നത്. ഇരുപത് നടകളോടുകൂടിയാണ് ഈ അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഫ്രണ്ടിൽ തന്നെ 3 വാതിലുകളുണ്ട്, അത് നല്ല തടിയിൽ നല്ല കൊത്തുപണി ചെയ്ത വാതിലുകളാണ്. ആ ഡോറുകളിലും കണ്ടോ നല്ല കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. നാട്ടിലെ നമ്മുടെ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ പണിതിരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഓരോരോ തൂണുകൾ കണ്ടോ. നല്ല സൂപ്പറായിട്ടാണ് ചെയ്തു വരിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിനകത്തേക്ക് പെർമിഷൻ ഇല്ല, പക്ഷേ ഞാനൊന്ന് കയറി കണ്ടു, ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും പെർമിഷൻ ഇല്ലാത്ത ഒരു സ്ഥലമാണ്, അകത്ത് റെസ്ട്രിക്റ്റാണ്. 25 ദൈവങ്ങളുടെ രൂപങ്ങളകത്തുണ്ട്. ഇതൊന്നും ഒന്ന് കാണേണ്ടതാണ്. നല്ല അടിപൊളിയാണ് ഇതിനകത്തെ വാസ്തുശില്പി. ഹിന്ദു വാസ്തുശില്പി പ്രകാരമാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ പില്ലറുകളും ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ അഹമ്മദാബാദിലാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുത്തിയിരിക്കുന്നത്. സോ ഇത് വന്നൊന്ന് കാണണം എല്ലാവരും. ഒരു കണ്ടില്ലെങ്കിൽ ഇത് വളരെ നഷ്ടമാണ്. അകത്തെ ഇത് ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും തന്നെ നല്ല അടിപൊളി കൊത്തുപണികളാണ്. എവിടെ നോക്കിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ കൊത്തുപണികളാണ് കാണാവുന്നത്. അതുകൊണ്ട് 210 പില്ലറുകളാണ് ഈ അമ്പലത്തിലുള്ളത്.
പിന്നെ എവിടെ നോക്കി എന്ന് പറഞ്ഞാലും നല്ല ഡിസൈനുകളാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നിന്ന് എന്തോരം എഫേർട്ട് എടുത്താണ് ഇതിവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഓർത്ത് നോക്കുക. പിന്നെ ഇതിനകത്തുള്ള തടിയിലും എല്ലാം കണ്ടില്ലേ, ഓരോ ഡോറിലും എല്ലാം നല്ല അടിപൊളി ചിത്രപണികളാണ് ഉള്ളത്. അപ്പം വെമ്പിളി വരുന്നവർ ദയവായിട്ട് ഈ അമ്പലം ഒന്ന് കാണാൻ ശ്രമിക്കുക. കണ്ടാൽ ഒരു നഷ്ടവും ഇല്ല. ഇതിനകത്ത് വരുന്നവർക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഈ അമ്പലത്തിനകത്തുള്ളത്. അപ്പോൾ എല്ലാവരും വരുവാനും കാണുവാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അമ്പലം കണ്ടില്ലെങ്കിൽ വളരെ ഒരു നഷ്ടമാണ്. ഇതിനകത്ത് വീഡിയോയും ഫോട്ടോയും അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ദയവായിട്ട് ഇതിലെ വരുന്നവർ ഈ അമ്പലം ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു അടിപൊളി ഇന്ത്യൻ വാസ്തുശില്പിയാണ് അകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.